നമസ്കാരം, ഞാൻ ശ്രുതി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. മായാവതിയുടെ മായാലീലകൾ. ബി ജെ പിക്കെതിരായ പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്തി ബി എസ് പി അധ്യക്ഷ മായാവതി. മഹാസഖ്യ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചത് കോൺഗ്രസുമായി സഖ്യതയില്ലെന്ന് മായാവതി പ്രഖ്യാപിച്ചതോടെ ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് മഹാസഖ്യത്തിൽ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞ മായാവതി ദിഗ്വിജയ് സിംഗ് ആർ എസ് എസ് ഏജന്റാണ് എന്നും ആരോപിച്ചു. ബി ജെ പിയെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാമെന്ന അഹങ്കാരമാണ് കോൺഗ്രസിന്. അവർക്ക് സി ബി ഐയും എൻഫോഴ്സ്മെന്റിനെയും ഭയമാണ്. കോൺഗ്രസ് ശ്രമിക്കുന്നത് ബി എസ് പിയെ തകർക്കാൻ. ബി ജെ പിക്കൊപ്പം കോൺഗ്രസും കള്ളക്കേസിലൂടെ ബി എസ് പിയെ ദ്രോഹിച്ചു. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ തനിച്ചു മത്സരിക്കുമെന്നും മായാവതി. ബി ജെ പിക്കെതിരായ മഹാസഖ്യത്തിൽ നിന്ന് മായാവതി പിന്മാറുന്നതോടെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ സാധ്യതകൾ മങ്ങുമെന്ന സൂചന. അതേസമയം മായാവതിക്ക് മറുപടിയുമായി കോൺഗ്രസ്. സഖ്യ ചർച്ചകൾ നടത്തുന്നത് വാർത്താ സമ്മേളനത്തിലല്ല. ബി ജെ പിയെ തോൽപ്പിക്കണമെന്നുള്ളവർക്ക് കൂടെ നിൽക്കാം, അല്ലാത്തവർക്ക് സ്വയം വഴി തിരഞ്ഞെടുക്കാമെന്നും കോൺഗ്രസ്. പ്രവേശനത്തിൽ പുനഃപരിശോധനയില്ല. സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് മാറ്റി ദേവസ്വം ബോർഡ്. സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകേണ്ട എന്ന് ഇന്ന് ചേർന്ന യോഗത്തിൽ തീരുമാനം. കോടതി ഉത്തരവ് നടപ്പാക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. നിലയ്ക്കൽ, പമ്പ, ശബരിമല എന്നിവിടങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ സൌകര്യമൊരുക്കും. തിരക്കൊഴിവാക്കാൻ സന്നിധാനത്ത് തങ്ങുന്നത് നിരുത്സാഹപ്പെടുത്താനും യോഗത്തിൽ ധാരണ. സ്ത്രീ പ്രവേശനത്തിൽ ബോർഡിന്റെ മലക്കം മറിച്ചിൽ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന പത്മകുമാറിന്റെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി അതൃപ്തി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ കോടതി വിധി വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മണ്ഡലകാലത്ത് തന്നെ സന്നിധാനത്ത് സ്ത്രീകൾക്കുള്ള സൌകര്യമൊരുക്കും. റിവ്യൂ ഹർജി നൽകാൻ സർക്കാർ ആലോചിക്കുന്നില്ല. ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസികളുടെ ഇടയിൽ തന്നെ രണ്ടഭിപ്രായമെന്നും സുപ്രീംകോടതി അന്തിമവിധി പുറപ്പെടുവിച്ചത് ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമെന്നും പ്രതികരണം. അതേസമയം ശബരിമല വിധിയിൽ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകണമെന്ന് കോൺഗ്രസ്. ഇക്കാര്യത്തിൽ സർവകക്ഷിയോഗം വിളിക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആർത്തവം അശുദ്ധി തന്നെയെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നതിന് മുൻപുള്ള വിശ്വാസമാണിതെന്നും അത്തരം വിശ്വാസങ്ങൾ തിരുത്താനാവില്ലെന്നും സുധാകരൻ. സി പി എമ്മിന്റേത് അവിശ്വാസികളുടെ രാഷ്ട്രീയമെന്നും ആക്ഷേപം. ബാലഭാസ്കറിന് വിട. മലയാളികളുടെ ഹൃദയത്തിൽ 1000 ഈണങ്ങൾ ബാക്കിയാക്കി ബാലഭാസ്കർ മടങ്ങി. ഉറ്റവരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ അന്ത്യകർമ്മങ്ങൾ നടന്നത് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ രാവിലെ. കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ഉൾപ്പെടെ വൻ ജനസഞ്ചയം സാക്ഷിയായ സംസ്കാര ചടങ്ങിൽ സർക്കാരിനുവേണ്ടി മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ പ്രിയപ്പെട്ട ബാലുവിന് അന്തിമോപചാരം അർപ്പിച്ചത് ആയിരങ്ങൾ. പ്രിയതമന്റെയും മകൾ തേജസ്വിനിയുടെയും വിയോഗ വാർത്തയറിയാതെ വെന്റിലേറ്ററിലാണ് ഭാര്യ ലക്ഷ്മി. ദേശീയപാതയിൽ പള്ളിപ്പുറത്ത് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ബാലഭാസ്കറും കുടുംബവും അപകടത്തിൽപ്പെട്ടത്. ചികിത്സയിലിരിക്കെ ഇന്നലെ പുലർച്ചെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് ബാലഭാസ്കർ മരിച്ചത്. വയലിൻ തന്ത്രികളിൽ പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും തീവ്രഭാവങ്ങളെ സംഗീതത്തിന്റെ ഇന്ദ്രജാലമാക്കിയ മാന്ത്രികന്റെ നിര്യാണത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംഗീത ലോകത്തെ മാന്ത്രികന്റെ നിര്യാണത്തിൽ പോത്തൻകോട് ശാന്തിഗിരി ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സി അനുശോചനം രേഖപ്പെടുത്തി. നഷ്ടമെന്ന വാക്കിന്റെ ആഴം മനസ്സിൽ തട്ടിയ നേരമാണ് ബാലഭാസ്കറിന്റെ മരണമെന്ന് ഗുരുരത്നം ജ്ഞാനതപസ്സി അനുശോചിച്ചു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി ഒരു മണിക്കൂറിന് ശേഷം ടീന അന്ന മാത്യുച്ചേരി. നമസ്കാരം.